ഇപ്പോൾ നമ്മോടൊപ്പം ലേക് ഷോർ ഹോസ്പിറ്റലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ സേവ്യർ ജോൺ ചേരുന്നു. ഡോക്ടർ, ഈ സംഭവത്തിന്റെ കാരണം എന്ന കാര്യത്തിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ പ്രതിയെന്ന് കരുതുന്ന യുവാവിന് വെറും 21 വയസ്സാണ് പ്രായം. 19 വയസ്സാണ് ഈ ക്രൂരമായി കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ പ്രായം. പ്രണയപ്പക കൊണ്ടുള്ള കൊലപാതകങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിൽ പോലും നിരന്തരം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വാർത്തകൾക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്തരം ഈ ബ്രേക്കപ്പ് അതേപോലെ തന്നെ ടോക്സിക് റിലേഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഈ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ എങ്ങനെ അത്തരം ബന്ധങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെ എങ്ങനെയൊക്കെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക? ബേസിക്കലി ഒരു പാരന്റിങ് ആണ് ഏറ്റവും കറക്റ്റായിട്ട് ആവശ്യമുള്ളത്. ഇപ്പം അറിവിൻ്റെ കാര്യം അന്വേഷിച്ചാൽ പേരൻസ് ആർ ഡൈവേഴ്സ്ഡ് സെപ്പറേറ്റഡ്, ഫാദർ ഡൈഡ് ആൻഡ് മദർ ഇസ് സെപ്പറേറ്റ്. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയും അച്ഛൻ്റെ ഒരു സെക്യൂർ ഫീലിങ്ങിലും കുറേ ചിട്ടയിലുമാണ് വളരേണ്ടത്. അമ്മയുടെ സ്നേഹം ും ഒരു പേഷ്യൻസും കിട്ടിയാലേ ഒരു കുട്ടിയുടെ മാനസിക രോഗ വളർച്ച കറക്റ്റാവുള്ളൂ. അപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാനും സോഷ്യൽ നോംസ് എടുത്ത് ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് ആവശ്യം പേരൻറ്റിങ് ആണ്. അപ്പോൾ അത് കിട്ടാതെ വഴുമ്പോൾ 17 വയസ്സിൽ ആകുമ്പോഴേക്കും ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം കറക്റ്റായിട്ട് വരേണ്ടതാണ്. ഈ കുട്ടികളിൽ അത് ലാക്ക് ചെയ്യുന്നു, അതാണ് ഒരു കാരണം. പിന്നെ സ്വന്തമായിട്ട് അച്ഛനും അമ്മയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും ചിലപ്പോൾ എക്സ്പോസ് ടു സെക്ഷുവൽ വയലൻസ് ഒക്കെ ഉള്ളവർ അത് തന്നെ പഠിച്ചെടുത്ത് ജീവിതത്തിലോട്ട് പ്രയോഗിക്കാം. അതാണ് ഒരു കാരണം. കാരണം ഇത് ചെറുപ്പകാലത്തിൽ ഡോക്ടർ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ചെറുപ്പകാലത്തിലെ അനുഭവങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ പാളിച്ചകൾ, അവയൊക്കെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഇത്തരം സ്വഭാവ രൂപീകരണത്തിൽ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിയാമോ? അത്തരം കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് അവരെ ഇതിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കഴിയുക? അവരെ ഉത്തരവാദിത്തങ്ങൾ എടുപ്പിച്ച് പഠിക്കുക, ഒരു ഒരു ചെറിയ ഒരു ഡിസിപ്ലിനിൽ വളർത്തുക. മിലിറ്ററി ചിട്ടയിൽ വളർത്തരുതും, റിബൽസായി മാറും. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുക. ഒരു ഡിപ്രൈവേഷനിൽ വളർത്തിക്കഴിയുമ്പോൾ ഇവർ സ്വന്തമായിട്ട് നല്ല ഒരു കുട്ടികളായിട്ട് മാറാനായിട്ടും പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാനുള്ള ശക്തി കിട്ടുകയും അവർക്ക് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ റിബൽസ് ആകാതെ ക്ഷമ കൂടുതൽ വളരാനായിട്ട് അപ്പനും അമ്മയും സഹായിക്കണം. അതൊന്ന്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഡ്രഗ് അബ്യൂസ്, ഇപ്പോൾ ആൽക്കഹോൾ, ടുബാക്കോ, കഞ്ചാവ് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയലൻസ് കാണുന്നത് MDMA, സ്റ്റിമുലൻസ്, LSD അങ്ങനെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ വയലൻ്റായി മാറുന്നു. അപ്പോൾ അത് ഒരു ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്കൺട്രോൾ ആയിട്ട് അവരുടെ മൂഡും ഇമ്പൾസിവിറ്റിയും കാണിക്കുന്നതായിരിക്കും. ദിസ് കാൻ ലീഡ് ടു ക്രിമിനൽ ചെറുപ്പത്തിലെ ദുരനുഭവം കൊണ്ട് സ്വഭാവ രൂപീകരണ മാനിപ്പുലേഷൻ കട്ടായിപ്പ്. ഡോക്ടർ തുറന്നോളൂ, കട്ടായിപ്പ് തുടർന്നോളൂ, ഡോക്ടർ തുടർന്നോളൂ. ആ ഈ ചെറുപ്പ കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ നുണ പറയുന്നു, ചെറിയ ചെറിയ സ്റ്റീലിങ് ഇതൊക്കെ ചെറുപ്പത്തിലെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. നുണ പറയുക, സ്റ്റീൽ ചെയ്യുക, മാനിപ്പുലേറ്റീവ് ബിഹേവിയർ, ഇതെല്ലാം നമുക്ക് നേരത്തെ തന്നെ കുട്ടികളിൽ കാണുകയാണ്. കോണ്ടാക്ട് പ്രോബ്ലംസ്, വഴക്കിടുക, ഇമ്പൾസിവിറ്റി, പിന്നെ ത്രെട്ടണിങ്, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, ഡിമാൻഡിങ്, ഇതൊക്കെ ഒരു കോണ്ടാക്ട് പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും വലുത് ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് തോന്നുന്ന ഒരു കുറ്റബോധമാണ്. ഈ കുറ്റബോധമില്ലാതെ വളരുന്ന കുട്ടികളാണ് ഏറ്റവും ഡേഞ്ചറസ്. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റബോധം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ആ തെറ്റ് ചെയ്യുകയില്ല.
ഈ സീരിയൽ കില്ലേഴ്സും ഇങ്ങനെയുള്ള അബ്യൂസ് ചെയ്യുന്നവർക്കൊന്നും ഒരു കുറ്റബോധം ഇല്ലാത്തവരാണ്. അപ്പോൾ അത് അവരെ സൂക്ഷിക്കേണ്ടി വരും. അതൊക്കെയാണ് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ.